ശ്രീദേവി പത്മജം സ്ഥാപിച്ച ഓർഗാനോഗ്രാം ഗൃഹാതുരത്വങ്ങളുടെ ഒരു യാത്രയാണ്. പഴമയുടെ നല്ല ശീലങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുന്ന ഒരു യാത്ര. ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് ഒരു പഴമയിലേക്കൊരു തിരിച്ചുപോക്ക് എന്നൊരാശയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തുടങ്ങിയൊരു ഷോപ്പാണ്. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും ഇരുമ്പ് പാത്രങ്ങളും ഒക്കെ നമ്മുടെ അടുക്കളകളിൽ സ്ഥിരമായിരുന്നു. അപ്പം അത്തരം പാത്രങ്ങളും പിന്നെ അത് കൂടാതെ പ്രിസർവേറ്റീവ്സ് ഫ്രീ ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സുകൾ, അതായത് നമ്മളുടെ സ്പൈസസും മസാലപ്പൊടികളും എല്ലാം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ഷോപ്പ്. പിന്നെ അത് കൂടാതെ നമ്മളുടെ ഒരു പരമ്പരാഗതമായി നമ്മൾ പിന്തുടർന്നു പോകുന്ന പല തൊഴിലുകളും കാലം ചെല്ലുന്തോറും ഒരു എന്താ പറയുന്നത് ഒരു മറവിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മൺപാത്രങ്ങളുടെ നിർമ്മാണമാണെങ്കിലും കൈത്തറി മേഖല, ഇതെല്ലാം ഒരു തളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം അതിനും ഒരു മറുപടി എന്നുള്ള നിലയിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇവയുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രയോജനം എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ ഒരു ഓർഗാനോഗ്രാം എന്ന് പറയുന്ന സംരംഭത്തിനുണ്ട്. പഴമയിലേക്കൊരു തിരിച്ചുപോക്ക് എന്ന് പറയുമ്പം അതൊരിക്കലും ഒരു അത്ര എളുപ്പമായൊരു കാര്യമല്ല. കാരണം എൻ്റെ ആ ഒരു തലമുറ വരെ നമുക്ക് പരിചിതമായൊരു ലോകം ഉണ്ടായിരുന്നു. നാട്ടിൻപുറങ്ങളും നാട്ടിലെ കളികളും നാട്ടിലെ ജീവിത രീതികളും ഒക്കെ അനുഭവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ മക്കളുടെ ഇതിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവർക്ക് തികച്ചൊരു വിഭിന്നമായൊരു ജീവിത രീതികളും ഒരു സാമൂഹ്യ അനുഭവങ്ങളുമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു തലമുറയിൽപ്പെട്ടവർക്ക് ഒരു ഒരു ഗൃഹാതുരത്വം നിറയുന്ന പല ഓർമ്മകളും ഉണ്ട്. അപ്പം അതിലൊന്ന് പ്രധാനമായിട്ടും നമ്മുടെ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കിയ കറികളും അല്ലെങ്കിൽ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കിയ ചോറും അങ്ങനെ ഒരു നമ്മുടെ അടുക്കളയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഓർമ്മകൾ നമുക്ക് ഒത്തിരിയുണ്ട്. അപ്പം ആദ്യം അതിലായിരുന്നു തുടക്കം. ഇപ്പോൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് ആദ്യം ഒരു മൺപാത്രങ്ങളുടെ ഒരു ഷോപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ പിന്നീടാണ് പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വന്നത്. ഇപ്പം ഇരുമ്പ് പാത്രങ്ങൾ, പണ്ടത്തെ ഇരുമ്പ് ദോശ കല്ലുകൾ അല്ലെങ്കിൽ അപ്പച്ചട്ടികൾ, അതൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് കാലം ചെന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും നോൺ സ്റ്റിക് പാത്രങ്ങളിലേക്കും അല്ലെങ്കിൽ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളിലേക്കും ഒക്കെ പോയി. പതുക്കെ പതുക്കെ നമ്മളുടെ പഴയ തലമുറ ഉപയോഗിച്ച് വന്നിരുന്ന പല പാത്രങ്ങളും നമ്മളെടുത്ത് ആക്രികൾക്കും അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കുന്നവർക്കും ഒക്കെ കൊടുക്കുന്നൊരവസ്ഥ വന്നു. പക്ഷേ പിന്നീട് പതുക്കെ പലരും ഒരു ഒരു 40s അല്ലെങ്കിൽ ഒരു 50s എത്തിയപ്പോഴത്തേക്കുമാണ് അവർ ഓർക്കുന്നത് പണ്ട് നമ്മളുടെ അമ്മമ്മമാരും അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളിലേക്കും അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകണം. കാരണം ജീവിതത്തിൻ്റെ ഒരു തിരക്ക് ഉള്ള സമയം ഒന്ന് കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോട്ടം നടത്തിയപ്പോഴത്തേക്കാണ് അവർക്ക് നഷ്ടപ്പെട്ട എന്താണെന്ന് മനസ്സിലായത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പം അവരുടെ ആ ഒരു നൊസ്റ്റാൾജിക് ആ ഒരു ഫീല് ആണ് ഓർഗാനോഗ്രാം തിരിച്ചറിഞ്ഞതും. അപ്പം ആദ്യം അവരിലേക്കാണ് നമ്മൾ എത്തിയതും. ഈ ഒരു ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ആ ഒരു സംരംഭത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് നമ്മുടെ ഇവിടുത്തെ വീട്ടമ്മമാർ തന്നെയാണ്. അപ്പം അങ്ങനെ മൺപാത്രങ്ങളും ഒത്തിരി ആവശ്യക്കാരുണ്ടായി. കാരണം ആദ്യം ഇത് തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ. എനിക്ക് തോന്നുന്നത് നമ്മളുടെ നാട്ടിലെ തന്നെ ഒരു ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു മൺപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു സംരംഭം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ശ്രദ്ധ അതിന് കിട്ടുകയും ചെയ്തു. ഇതെങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാമെന്നൊന്നും വലിയ ധാരണ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ടും അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചതുകൊണ്ടുമാണ് ഓർഗാനോഗ്രാം ഇപ്പം
അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും വളരെ കുറച്ചുകൂടെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഓർഗാനോഗ്രാം തുടങ്ങിയ സമയത്ത് നമ്മളുടെ ഒരു പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത് ഈ മൺപാത്ര നിർമ്മാണ മേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരുമായി സംസാരിക്കുകയും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതുമായിരുന്നു. അപ്പം കേരളത്തിലുടനീളം യാത്ര ചെയ്ത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരുമായിട്ട് സംസാരിച്ച് അവർ ചെയ്യുന്ന ആ ഒരു തൊഴിലിൻ്റെ മഹത്വം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി അവരുമായി ഇടപെട്ട് ആണ് നമുക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ അവരിൽ നിന്നും നിർമ്മിച്ച് നമ്മളെടുത്തത്. അപ്പം അതിൻ്റെ ഒരു പ്രധാന റിസ്ക് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ യഥാസമയത്ത് കിട്ടുക, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ യഥാസമയത്ത് കിട്ടുക എന്നുള്ളത് ആയിരുന്നു. പക്ഷേ പിന്നീട് ഈ ഒരു കൂടുതൽ ഇതിൽ നമുക്ക് ഈ ഒരു മേഖലയുമായി കൂടുതൽ ആൾക്കാരുമായി പരിചയപ്പെട്ടതിലൂടെയും അല്ലെങ്കിൽ ഇന്ന് ഞാനും ഇപ്പം ബിസിനസ്സിൽ ആദ്യമായിട്ടാണ്, അപ്പം ആ ഒരു പരിചയത്തിലൂടെ നമുക്ക് ആ ഒരു വെല്ലുവിളിയെ നേരിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മളുടെ സുഹൃത്ത് വലയത്തിലുണ്ട്. അപ്പം അവർക്കും കൂടെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ഒരു ആശയം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ ഒരു പഴയ ഒരു ഒരു ഗ്രാമീണ ജീവിതം കണ്ട് വളർന്ന അനുഭവിച്ച് വളർന്ന ഒരു ആളാണ്. അപ്പം നമ്മളൊക്കെ ഏത് തിരക്കിൽ പെട്ടാലും ഏത് മേഖലയിൽ ചെന്ന് പെട്ടാലും നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് ഞാൻ വളർന്നു വന്ന ഒരു ജീവിതം വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ മറ്റ് കുഞ്ഞുങ്ങൾക്കും ആ ഒരു അനുഭവം ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഈ ഒരു മേഖല എന്ന് പറയുന്നത്, അതായത് മൺപാത്രം തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ പ്രധാന ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പം മൺപാത്ര നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു തകർച്ചയും, ഇപ്പോൾ ഞാൻ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ 10-18 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. സമൂഹത്തിലെ പല മേഖലയിൽ അല്ലെങ്കിൽ പല തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടൊക്കെ ഒരു പരിചയവും ബന്ധവും ഇടപഴകാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പം ഈ ഒരു നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ. അപ്പം അവർക്കും കൂടെ ഒരു സഹായകരമായ രീതിയിലൊരു സംരംഭം എന്നുള്ള നിലയ്ക്കാണ് ആദ്യം നമ്മൾ മൺപാത്രങ്ങളുടേതായൊരു ഷോപ്പെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ ഒരു സംരംഭകത്വ മേഖലയിൽ പുതിയതാണെങ്കിൽ പോലും ഓർഗാനോഗ്രാം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റി ആലോചിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഓരോ വളർച്ചയും അതിൻ്റെ തുടക്കം എങ്ങനെയാവണം, അത് ഏതൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാവണം മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ ഒരു ഒരു പ്രോഗ്രസ്സിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് മുമ്പോട്ട് പോയത്. കാരണം സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, പിന്നീട് അത് പാടെ നമ്മൾ മറന്നുപോയൊരു ജീവിത രീതികളാണ്. അപ്പോൾ അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു കൃത്യമായ ഒരു മാർക്കറ്റിങ്ങിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ ഒരു ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട്, അതായത് അറ്റ്ലീസ്റ്റ് പ്രാദേശികമായിട്ടെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു. പിന്നെ ഈ മൺപാത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആളുകളെ എന്നും വന്ന് വാങ്ങിക്കുന്നൊരു കാര്യമല്ല. ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു പാത്രത്തെപ്പറ്റി ആളുകൾ ചിന്തിക്കുന്നത്. അപ്പം മറ്റ് ഇതും കൂടെ നമ്മൾ ഓർഗാനോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയെപ്പറ്റി ആലോചിച്ചപ്പോഴത്തേക്കാണ് ഈ മിക്കവാറും ഈ സ്പൈസസ് ആൻഡ് മസാല പൊടികളൊക്കെ നമുക്കിവിടെ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്നത് ഒത്തിരി മായം കലർത്തിയും കലർന്നും ഒക്കെയാണ് വരുന്നത്.
പണ്ട് വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന പോലെ തന്നെയുള്ള പൗഡറുകൾ, കറി പൗഡേഴ്സൊക്കെ ആണെങ്കിലും അത് നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് നല്ല ഭംഗിയായി പാക്ക് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക. അതുകൂടാതെ സ്പൈസസ് എന്ന് പറയുമ്പോഴത്തേക്കും കേരള സ്പൈസസ് വളരെ ഫേമസ് ആണ്. അതിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം ഇടുക്കി ആയതുകൊണ്ട് അവിടെ നമുക്ക് കുറേ അധികം ബന്ധങ്ങളുണ്ട്, കർഷകരുണ്ട്, വളരെ പരിചയത്തിലുള്ള ആളുകളുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ കൃഷി ചെയ്യുന്ന സ്പൈസസ്, ഇപ്പം ഏലം, കുരുമുളക്, ഗ്രാമ്പു അങ്ങനെയുള്ളത്. അപ്പം ഈ വീടുകളിൽ കൃഷി ചെയ്യുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ അവർ ഈ കീടനാശിനികളോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കത്തില്ല. അവർ ചാണകപ്പൊടികൾ, പച്ചില വളങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം അത്തരം വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുമ്പോഴത്തേക്കും പൊതുവേ ഈ കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും ഒന്നും ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ്. അത്തരം സാധനങ്ങൾ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് എടുത്ത് അത് പാക്ക് ചെയ്ത് അതൊരു വിഭാഗമാക്കിക്കൊണ്ട് സ്പൈസസ് ആൻഡ് കോണ്ടിമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഓർഗാനോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ ഗട്ട് ഫ്ലേവേഴ്സ് എന്നുള്ള ബ്രാൻഡിൽ നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. അപ്പം അതാകുമ്പോഴത്തേക്കും ഡെയിലി നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്, സാധനങ്ങളാണ്. അപ്പം മൺപാത്രങ്ങളോടൊപ്പം തന്നെ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു കസ്റ്റമേഴ്സിനെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ എൻഷുർ ചെയ്യാൻ പറ്റും. അതുപോലെ സീസൺ ചെയ്തിട്ടുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങൾ, ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന ദോശക്കല്ലുകളും മറ്റും മാർക്കറ്റിൽ കിട്ടുന്നത് സീസൺ ചെയ്യാതെ വീട്ടിൽ കൊണ്ടുപോയി മയപ്പെടുത്തി എടുക്കേണ്ടതാണ്. അപ്പം അതും ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പം ദോശ ശരിയായ രീതിയിൽ വരത്തില്ല, അല്ലെങ്കിൽ അവർ സീസൺ ചെയ്യുന്ന രീതി ശരിയാവില്ല, അപ്പോൾ ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല. സീസൺ ചെയ്തിട്ടുള്ള ദോശക്കല്ലുകൾ, അപ്പച്ചട്ടി പോലെ ഇരുമ്പ് പാത്രങ്ങളും നമ്മൾ ഓർഗാനോഗ്രാമിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വേറൊരു പ്രധാന മേഖലയാണ് കൈത്തറിയുമായി ബന്ധപ്പെട്ട്, അതായത് കുത്താമ്പുള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്, ബാലരാമപുരം തുടങ്ങിയിൽ നിന്നും നമ്മൾ നെയ്ത്തുകാരിൽ നിന്നും നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് അവരുടെ നെയ്ത്തുശാലകളിൽ നിന്നും വാങ്ങുന്ന കസവ് സാരികളും മുണ്ടുകളും മറ്റ് ഡ്രസ് മീറ്റ് കൈത്തറി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഓർഗാനോഗ്രാമിൽ ഉണ്ട്. അപ്പം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സംരംഭം എന്നുള്ള രീതിയിലേക്ക് ഓർഗാനോഗ്രാമിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. ഓർഗാനോഗ്രാമിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈയൊരു മേഖല, അവർ ചെയ്യുന്ന മേഖലയോട് പാഷനേറ്റ് ആയിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അവർക്കൊരിക്കലും അവർ ചെയ്യുന്നതിൽ മായം കലർത്താനോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാനോ അവർക്ക് സാധിക്കത്തില്ല. എത്രയും ആത്മാർത്ഥമായിട്ടൊരു ഒരു ലാഭം എന്നതിലുപരി അവർ ചെയ്യുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ എത്രയും നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുക, അതിനെ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഭാഗ്യവശാൽ ഓർഗാനോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അവരിൽ നിന്ന് മാത്രമേ നമ്മൾ സാധനങ്ങൾ എടുക്കുകയുള്ളൂ. നമ്മൾ നേരിൽ കണ്ട് സംസാരിച്ച് വിശ്വസിച്ച് എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഓർഗാനോഗ്രാമിലുള്ളൂ. അത് വെളിച്ചെണ്ണയായാലും തേനായാലും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളായാലും അവർ എന്താ പറയുക, അവരുടെ ഒരു ജീവിത മാർഗം എന്നതിലുപരിയായിട്ട് അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവരുടെ ഒരു സ്വപ്നമാണ് ആ ഉൽപ്പന്നങ്ങൾ. അപ്പം അങ്ങനെ അത് നമ്മളിലൂടെ മറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓർഗാനോഗ്രാം തുടങ്ങിയ സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ പാടെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ളൊരു പാക്കിംഗ് എന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കതിന് സാധിച്ചില്ല. കാരണം നമ്മുടെ പല ജീവിത ഇതിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വസ്തുവായിട്ടത് മാറിക്കഴിഞ്ഞു. അത് തികച്ചും നിർഭാഗ്യകരം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പാക്കിംഗ് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ ആ ഒരു സൗകര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഒട്ടും മോശമാക്കാത്ത തരത്തിലാണ് സാധനങ്ങൾ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത്. ഈയൊരു മേഖലയിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു എതിർപ്പ് എന്നുള്ളത് എനിക്ക് ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ല. മറിച്ച്
ഇപ്പം കുടുംബത്തിനുള്ളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഒരു വലിയൊരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കാര്യമാണ്, നമ്മളുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിത് തുടങ്ങണം എന്നാണ് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും അവരെല്ലാം ഇതിന് വളരെ സപ്പോർട്ടീവാണ്. ഇപ്പം സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും പുറത്തു നിന്നുള്ള സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ USലൊക്കെ ഉള്ളതാണെങ്കിലും അവർക്ക് ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരും അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഓർഗാനോഗ്രാമിൻ്റെ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പല ഇപ്പം മഞ്ഞപ്പൊടി പോലെയുള്ള മഞ്ഞളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുണ്ടായ മഞ്ഞളാണ് നമ്മൾ പൊടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തുനിന്നും അവരും കൃഷിയിലേക്കും മറ്റും തിരിഞ്ഞ ധാരാളം ആളുകളുണ്ട്. അപ്പം അവരുടെ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ മഞ്ഞൾ, കുടംപുളി അങ്ങനെയുള്ള സാധനങ്ങൾ അവരിൽ നിന്നും നമ്മൾ ശേഖരിച്ച് കൊടുക്കുക ചെയ്തു. അപ്പം ഒരു ഒരു എതിർപ്പ് എന്നുള്ളത് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈവൻ അത് തുടങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു മോശം അനുഭവം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിഹാസം ഒന്നും ഒരിക്കലും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഫാമിലിയുമായി ചേർത്ത് പറയുകയാണെങ്കിൽ രണ്ട് മക്കളാണുള്ളത്, ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ UKG ആയതേ ഉള്ളൂ. ഹസ്ബൻഡ് പലപ്പോഴും പുറത്ത് യാത്രകളും മറ്റും ഉണ്ടാകും. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ സമയത്തൊക്കെ എൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. അവർക്കറിയാം അമ്മയുടെ തിരക്കും കാര്യങ്ങളും. ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ആഗ്രഹത്തോടുകൂടി തുടങ്ങിയതാണെന്നും ഒക്കെ അവർക്ക് നന്നായിട്ടറിയാം. അപ്പം അവരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഇപ്പോൾ എൻ്റെ ഇളയാളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ മൂത്ത മോനാണ്. ഇപ്പോൾ അവനെ പഠിപ്പിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അവനെ രാവിലെ അവൻ്റെ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കുന്നത് എല്ലാം മൂത്ത ആളാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് തന്നെ നമുക്ക് ഇപ്പം ഇത് ബിസിനസ്സാണെങ്കിലും എന്ത് സംരംഭമാണെങ്കിലും നമുക്കൊരു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ആ ഒരു സപ്പോർട്ട് തീർച്ചയായും എൻ്റെ കുടുംബത്തിനുള്ളിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഓർഗാനോഗ്രാമിൻ്റെ സ്റ്റാഫാണ്. നമുക്കിപ്പം 4 പേരുണ്ട്. അപ്പം അവരെൻ്റെ ആ ഒരു തിരക്കുകളും അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങളും അറിഞ്ഞ് കൂടെ നിൽക്കുന്ന ആളുകളാണ്. ഒരു ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ശമ്പളം കൊടുക്കുക, അതിനുപരിയായിട്ട് ഓർഗാനോഗ്രാം എന്താണെന്നും ഞാൻ എന്താണെന്നും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന സ്റ്റാഫുമാണ്. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, എന്താണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും അതിനെന്ത് പേരിടും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറേയേറെ ആലോചിച്ചിട്ടും പല 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 പേരുകൾ വന്നെങ്കിലും അതൊന്നും അങ്ങോട്ട് ആ ഒരു മനസ്സിൽ നിൽക്കുന്ന ആൾക്കാരിലെ പിടിച്ചിരുത്തുന്ന ആ ഒരു പേരായിട്ട് തോന്നിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് നമുക്ക് ഓർഗാനോഗ്രാം എന്ന് പേരിട്ടാലോ എന്ന്. അപ്പം ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ആ ഒരു മീനിങ് വേറെ ആണെങ്കിലും നമ്മളുടെ ആ ഒരു കോൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരായിട്ട് എനിക്കും തോന്നി. കാരണം ഒരു ഒരു ഓർഗാനിക് അതുമായി ബന്ധപ്പെട്ട ആ ഒരു പേര്, ഒരു വില്ലേജ് ഇത് വരുന്നുണ്ട്. അപ്പം ഓർഗാനോഗ്രാം എന്ന് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അന്ന് ഇത് എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആകും ഈ ഒരു ബ്രാൻഡ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിലായി ഈ ആൾക്കാരെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു പേരാണ് ഓർഗാനോഗ്രാം. ഇപ്പം വേറെ എന്തെങ്കിലും പേരിടുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ അത് നിൽക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു പേരായത് കൊണ്ട് ഒരു ഒരു വെറൈറ്റി ഒരു നെയിം ആൾക്കാർക്ക് ഫീൽ ചെയ്യും. പിന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റും ആളുകളിലേക്ക് വേഗം കൺവേ ചെയ്യിക്കാനായിട്ട് ആ ഓർഗാനോഗ്രാം എന്ന് പറയുന്ന പേരിന് സാധിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വീടും അമ്മയുടെ വീടും കുട്ടനാടാണ്. കുട്ടനാട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു വളരെ മനോഹരമായൊരു ഭൂപ്രദേശമാണ് കുട്ടനാട്. വയലുകളും ആറും പുഴയും തോടും കുളങ്ങളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തികച്ചും ഒരു നാട്ടിൻപുറത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. കളിച്ചും പഠിച്ചും ഒക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മളുടെ ആ ഒരു വളർച്ചയിൽ നമ്മളെത്ര മുതിർന്നാലും നമ്മളുടെ ഒരു കുട്ടിക്കാലം
ഹൃദയത്തിന് നമുക്ക് നമ്മളെ വളരെ നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടിക്കാലത്തിന് കഴിയും. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഓർഗാനോഗ്രാമിലേക്ക് എത്തിയതും. പിന്നെ പഠിച്ചത് ഡിഗ്രി ഫിലോസഫി ആയിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തിയപ്പോഴത്തേക്കും എം ജി യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ഗാന്ധിയൻ തോട്ട ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ സോഷ്യൽ വെൽഫെയർ ആൻഡ് റൂറൽ മാനേജ്മെൻറ്റിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. പിന്നെ അതിനുശേഷം കൗൺസിലിങ്ങിൻ്റെ ഒരു ഫാമിലി കൗൺസിലിങ്ങിൻ്റെ ഒരു മാസ്റ്റേഴ്സ് ഡിപ്ലോമ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ തന്നെ ഒരു 2-3 വർഷം നിന്നതിന് ശേഷമാണ് മറ്റ് ഡെവലപ്മെൻറ്റ് സെക്ടറിലേക്ക് വന്നത്. മതം പ്രധാനമായിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു ആരോഗ്യം സംബന്ധിച്ചും അല്ലെങ്കിൽ പൊതുജനാരോഗ്യം സംബന്ധിച്ച മേഖലകളിലാണ് 16 വർഷത്തോളം വർക്ക് ചെയ്തത്. അപ്പം അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും നമ്മളുടെ പണ്ടത്തെ ജീവിതവും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് ആ ഒരു ഓർഗാനോഗ്രാമിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ ഓർഗാനോഗ്രാം എന്ന് പറയുന്ന എൻ്റെ ഒരു പാഷനും എൻ്റെ ഒരു ഡ്രീമും ഒക്കെയാണ്. അതുപോലെ എൻ്റെ പാസ്റ്റും എൻ്റെ പ്രസൻറ്റും എൻ്റെ ഫ്യൂച്ചറും എല്ലാം ഈയൊരു സംരംഭമാണ്. ഇപ്പം നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാളൊരു സംരംഭം ചെയ്ത് വിജയിച്ചു അതുകൊണ്ട് ഞാൻ ചെയ്താലും അത് വിജയിക്കും എന്നുള്ളൊരു ധാരണ ഒരിക്കലും നമുക്ക് പാടില്ല. നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്, നമ്മളുടെ പാഷൻ എന്താണ്, നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ പരാജയങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ വിജയങ്ങളിലേക്കുള്ള പടവുകൾ തന്നെയാണ്. അപ്പം അത് അതിൻ്റേതായ രീതിയിൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനും പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ടും നമ്മളെക്കൊണ്ട് സാധിക്കണം. പഴമയിലേക്കൊരു തിരിച്ചുപോക്ക് എന്നുള്ളൊരു ഇതിലൂടെയാണ് നമ്മൾ ഓർഗാനോഗ്രാം തുടങ്ങിയത്. അത് ഒരു പരിധിവരെ നമുക്കതിൽ വിജയിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം ധാരാളം ആളുകളിലേക്ക്, ഇപ്പം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിലും, ഒരു ഓർഗാനോഗ്രാമും അതിലെ ഉൽപ്പന്നങ്ങളും ഒക്കെ ധാരാളം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഇന്നും എനിക്ക് ദിവസം ഒരു 5-6 കോളെങ്കിലും മിനിമം വരും. ഓർഗാനോഗ്രാം എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടും എന്തൊക്കെയാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും മിനിമം ഒരു 6 കോളെങ്കിലും വരാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. പിന്നെ ഇത് കാണാനായിട്ട് ഈ വഴിയെ പോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഷോപ്പ് കണ്ടുകൊണ്ട് ഇതിലെന്താണ്, ഇത് കാണാനായിട്ട് വരുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പം വരുന്നവരെല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കണം എന്നില്ല, പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്കും ഒരു മനസ്സിനൊരു സന്തോഷമാണ്. ഇങ്ങനൊരു സംരംഭം നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ, ഇത് വിജയിക്കട്ടെ, നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പലരും ഓർഗാനോഗ്രാമിൻ്റെ പടികൾ ഇറങ്ങുന്നത്. ഇപ്പം ഉള്ളത് ഇതിലും മികച്ച രീതിയിൽ മുമ്പോട്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഒരു ഓൺലൈൻ സെല്ലിംഗും കൂടെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒത്തിരി കോൾസ് വരുന്നുണ്ട്, ഇത് പുറത്തേക്കൊക്കെ എത്തിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, ഞങ്ങൾക്കിത് ആവശ്യമുണ്ട്, കൊറിയർ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ മാക്സിമം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ അതിൻ്റെ ഒരു സാധ്യതകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഓൺലൈൻ സെല്ലിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നോക്കുന്നത്. പിന്നെ അത് കൂടാതെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഒരു ടൂറിസം രംഗത്ത് ധാരാളം സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ടൂറിസം രംഗം ഒരു കൂടുതൽ ഒരു ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം കൂടുതൽ ടൂറിസ്റ്റുകളെ ഇപ്പം ഓർഗാനോഗ്രാമിലെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഓർഗാനോഗ്രാമിലും ദൃശ്യമാണ്. അപ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഒരു ടൂറിസം രംഗത്തുകൂടെ ചില ശ്രമങ്ങൾ നടത്താനായിട്ട് ഓർഗാനോഗ്രാമിന് പ്ലാനുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിസ്കഷൻസും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത് ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.